ഹലോ, എല്ലാവർക്കും നമസ്കാരം. ശുഭദിനം. അപ്പോ കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. ഓക്കെ, വൺ സെക്കൻഡ്. ഫാൻ ഒന്ന് ഓഫ് ചെയ്യാം. സൗണ്ട് ക്ലിയർ ആയിട്ടുണ്ടാവും തോന്നുന്നു. ഓക്കെ, ഹലോ, ശുഭദിനം, നമസ്കാരം, ഹാപ്പി സൺഡേ എല്ലാവരും. ഇന്നത്തെ ദിവസവും ലോക്കായി വീട്ടിൽ തന്നെ ഇരിക്കുകയായിരിക്കും എന്ന് വിശ്വസിക്കുന്നു, അല്ലേ? എല്ലാവരും, മിക്കവാറും എല്ലാവരും വീട്ടിൽ തന്നെ ആയിരിക്കും. അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രമേ നമുക്ക് ഇന്ന് പുറത്തിറങ്ങാൻ അനുവാദമുള്ളൂ. അതും നമ്മള് വിചാരിക്കുന്നതിലപ്പുറമാണ് ഇന്നത്തെ ഒരു സംഭവം. കാരണം ഇന്ന് പുറത്തിറങ്ങിയ ആളുകളെയൊക്കെ എങ്ങനെയെങ്കിലൊക്കെ പിടിച്ചിരിക്കും. ഓക്കെ, അപ്പൊ കുറച്ച് പേര് ഇങ്ങ് ഓടി വന്നിട്ടുണ്ട്. അവരെ ഒന്ന് വിഷ് ചെയ്തതിന് ശേഷം ഞാൻ വരാം, കാര്യത്തിലേക്ക് കിടക്കാം. ദെൻ ജയചന്ദ്രൻ, നൌഷാദ്, റബി, ദെൻ ഗീതച്ചി. എന്തുണ്ട് വിശേഷം ഗീതച്ചി? സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ദെൻ മിഥു, ഗിരീഷ്, പിന്നെ ദെൻ ജെറിൻ ജോസ്. കുറേ പേരിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ മേലെ വന്ന ആളുകളേക്ക് ഒന്ന് നോക്കണമെന്നുണ്ട്. ദെൻ ധനീഷ്, ദെൻ സുനിലമ്പി, ജയചന്ദ്രൻ, ദെൻ ഗിരീഷ്, രാധാകൃഷ്ണൻ, ജയവി ഉണ്ടല്ലേ. അപ്പോ എന്തൊക്കെയാ വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം എന്ന് വിശ്വസിക്കുന്നു. ഇന്നലെ എല്ലാവർക്കും ആദ്യം ഒരു ബിഗ് താങ്ക്സ് ആണ്. സോ ഇന്നലെ എത്തെ എന്റെ ലൈവിന് 95,000 ആളുകൾ വ്യൂ ചെയ്തിട്ടുണ്ട്. അവരുടെ സപ്പോർട്ട്, I love you all. സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും, വ്യൂ ചെയ്ത എല്ലാവരോടും താങ്ക് യു, താങ്ക് യു, താങ്ക് യു, താങ്ക് യു. ഇന്നും എന്റെ ലൈവിന് എല്ലാവരും സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്യാണ്. ഓക്കെ, അപ്പോ ഇന്നും ഫസ്റ്റ് ഞാൻ പറയാനുള്ളത്, എല്ലാവരും ഷെയർ ചെയ്തിട്ട് കാണാം കേട്ടോ. അപ്പോ കുറെ പേര് ഇത് കാണുമല്ലോ. പിന്നെ ഒരുപാട് സങ്കടങ്ങളുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾക്കറിയാം, COVID-19 പശ്ചാത്തലം അതിരൂക്ഷമാണ്. സോ ഇതൊരു സുനാമി മോഡൽ തന്നെയാണ് പടർന്ന് പന്തലിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവൻ കേരളത്തിൽ മാത്രമേ, നമ്മൾ മാത്രമാണ് ഇപ്പൊ സുരക്ഷിതത്വത്തോടുകൂടി നിൽക്കുന്നത്. വളരെ കുറച്ചേ ഉള്ളൂ, നമ്മുടെ മരണനിരക്കും വളരെ കുറവാണ്. പക്ഷെ നമ്മുടെ MP മധ്യപ്രദേശിലൊക്കെ ഒത്തിരി ഒരുപാട് ആളുകൾക്ക് ഓക്സിജൻ ക്ഷാമം ഒക്കെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ എൻ്റെ റിലേറ്റീവ്സ് ഒത്തിരി പേര് ഡൽഹിയിലുണ്ട്. സോ അവരെ ഇന്നലെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവരൊക്കെ സേഫാണ്, അവരെല്ലാം ആരോഗ്യവകുപ്പിൽ തന്നെ ജോലി ചെയ്യുന്നവരാണ്. അപ്പോൾ അവർക്ക് എന്തായാലും പുറത്തോട്ട് ഇറങ്ങണം. എങ്കിലും അവിടുത്തെ സ്ഥിതി വളരെ രൂക്ഷമാണ്. എല്ലാവരും നമ്മുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് വിളിച്ച് അന്വേഷിക്കണം. ഓക്കെ, ഡൽഹിയിൽ ഇന്നലെ മലയാളികൾ വരെ മരിച്ചിട്ടുണ്ട്. ഓക്കെ, ദെൻ രാജേന്ദ്ര, രാജേന്ദ്രൻ, ദെൻ സാറ, എന്തൊക്കെയോ പറയണു. അപ്പോൾ എനിക്ക് കൂടുതലായിട്ട് ഇത് വായിച്ചിട്ട് കിട്ടാത്ത കുറേ പേരുകളൊക്കെ ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്നെ? സത്യത്തിൽ ഞാൻ ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് കുറെ കേൾക്കാതെ വരുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട് കേട്ടോ. മെസ്സഞ്ചറിലൊക്കെ ഒത്തിരി മെസ്സേജസ് വരുന്നുണ്ട്. ഓക്കെ, മെസ്സഞ്ചറിൽ വരുന്നവരോട് കുറച്ച് കഴിഞ്ഞതിന് ശേഷം, ഞാനൊരു 10-20 മിനിറ്റ് ലൈവിലുണ്ടാവും. ആ ലൈവ് കഴിഞ്ഞതിന് ശേഷം മെസ്സഞ്ചറിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ സംസാരിക്കാം കേട്ടോ. പിന്നെ ഇന്നലെ ഞാൻ ഇട്ട ലൈവിന് നിങ്ങൾ നല്ല സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എല്ലാവരും. സോ നമസ്കാരം എല്ലാവരോടും, ഒരു താങ്ക് യു. ബർ മുഹമ്മദ്, കുറേ പേര് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ഇന്നത്തെ ലൈവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊന്നുമല്ല. ഇന്നലെ ഞാൻ കുറെ കാര്യങ്ങൾ പറഞ്ഞു, നമ്മുടെ ഈവൺ ബിസിനസിന്റെ കാര്യങ്ങൾ പറഞ്ഞു.
ഒരുപാട് ആൾക്കാർ ജോലി കൊടുക്കുന്ന കാര്യം പറഞ്ഞു, ഫുഡ് നൽകുന്ന കാര്യം പറഞ്ഞു. അപ്പം ഇന്നും ഞാൻ കാലത്ത് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, മിസ് ചെയ്യുന്ന കുറച്ച് മുഖങ്ങൾ. അവരെ മിസ് ചെയ്യുന്നുണ്ട്, സത്യത്തിൽ മിസ് ചെയ്യുന്നുണ്ട് എനിക്ക്. കാരണം ഞാൻ മിക്കവാറും എല്ലാ സൺഡേസിലും ഓരോ സ്ഥലങ്ങളിൽ കാണാൻ പോകുന്നതായിരുന്നു. കഴിഞ്ഞ 1.5 വർഷങ്ങളോളമായിട്ട് നമുക്ക് കൂടുതൽ അവരുമായിട്ട് അടുക്കാൻ പറ്റുന്നില്ല. അമ്മമാരാണെങ്കിലും അച്ഛന്മാരാണെങ്കിലും കുഞ്ഞുങ്ങളാണെങ്കിലും നമുക്ക് അടുക്കാൻ പറ്റാത്തതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ COVID-19 തന്നെയാണ്. സോ നമ്മുടെ ശരീരത്തിൽ COVID-19 ഇല്ല എന്നുള്ള നമുക്ക് പരിപൂർണമായ വിശ്വാസം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയാൻ പറ്റില്ല. പിന്നെ നമ്മളവിടെ പോയി അവർക്കത് പകർന്നു കഴിഞ്ഞാൽ അവരാണെങ്കിൽ എന്നെ കണ്ടു കഴിഞ്ഞാൽ ഓടി വരും. അപ്പോൾ ഭയങ്കര ഫീലാണ്, അത്രയും വിട്ടു നിന്നിട്ട് അവരെ കാണുമ്പോഴും എനിക്കും ഭയങ്കര ഫീലാണ്, അവർക്കും അതിനേക്കാൾ ഫീലാണ്. ഞാൻ 1-2 സ്ഥലത്ത് ഇത് വന്നിട്ട് പോയി. പോയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമുക്ക് ജസ്റ്റ് എത്രയോ അകലങ്ങളിൽ നിന്നിട്ടാണ്, എത്ര മീറ്ററൊക്കെ നിന്നിട്ടാണ് അവരെ കാണുന്നത് തന്നെ. അപ്പോൾ അവർക്ക് സങ്കടം, പിള്ളേർക്ക് സങ്കടം, അങ്ങനെ കുറേ പേർക്ക് നമ്മളെല്ലാവരും നല്ലോണം അറിയുന്നതല്ലേ, അവരുടെ ഭക്ഷണങ്ങളൊക്കെ നമ്മൾ കൊടുക്കുന്നതല്ലേ. സോ അവർക്ക് ഒരു ബിരിയാണി കൊടുക്കണം, നമുക്ക് ഒരു നമ്മുടെ തൃശ്ശൂരിലെ സ്ഥാപനത്തിലെ ബിരിയാണി കൊടുക്കാൻ ഒരു ദിവസം 15,000 രൂപ വേണം. ഓക്കെ, അപ്പോൾ ആ ബിരിയാണി ഈ നോമ്പ് കാലത്ത് ആർക്കെങ്കിലുമൊക്കെ സ്പോൺസർ ചെയ്യാൻ താല്പര്യമുണ്ട് എങ്കിൽ ചെയ്യാം. ഇപ്പം നമ്മളെ ഇവൺ തുറവിയൊന്നും അധികം വലിയൊരു ഫംഗ്ഷനോട് കൂടി നടത്താൻ പറ്റാത്തൊരു സമയമാണ് അല്ലേ. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് ഇത് ചെയ്തൂടെ, അനാഥരായ കുറേ അച്ഛനമ്മമാർക്ക് കുറേ കുഞ്ഞുങ്ങൾക്ക് നമുക്ക് നല്ല ബിരിയാണി കൊടുത്തൂടെ. അപ്പോൾ ആർക്കൊക്കെ പറ്റും, ഒരു ദിവസം പോരാ, പല ദിവസങ്ങളും നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും. ഒരു ഡേയിൽ ഒരു സമയത്ത് ഒരു ബിരിയാണിക്ക് 15,000 രൂപ വരുന്നുണ്ട്. ഓക്കെ, അപ്പം നിങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ അതിലേക്ക് സഹായിക്കുക, ഹെൽപ്പ് ചെയ്യുക. ഓക്കെ, ശരത് സുകുമാരൻ, നിഖിൽ, ക്രിയ പേരിങ്ങനെ വരുന്നുണ്ട്. ഞാൻ 11 മണിക്ക് വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതുകൊണ്ട് വന്നതാണ്. മംഗലത്ത് അബ്ദുള്ള, ഇസ്മായിൽ, ഗുഡ് ഫ്രണ്ട്സ്, വേണുഗോപാൽ ജി, ഹായ്, എന്തുണ്ട് വിശേഷങ്ങൾ, അബിൻ റഹ്മാൻ, ഓക്കെ, എന്താണ് വിശേഷം, കുറേ ദിവസമായി കണ്ടിട്ട്. റഹ്മാൻക്ക മറക്കരുത്, എൻ്റെ എന്നോട് പറഞ്ഞ പ്രോമിസ് ഒന്നും മറന്നു പോകരുത്. ഓക്കെ, ദെൻ പിന്നെ കുറെ പേര് ഇങ്ങനെ വരിക. ഓക്കെ, അപ്പം ഞാൻ ഇനി ഈ കാര്യത്തിലേക്ക് കിടക്കട്ടെ. ഇന്നലെ ഞാൻ ബിസിനസ്സിൻ്റെ കാര്യങ്ങളൊക്കെ കുറേ പറഞ്ഞു, നമ്മുടെ എന്താണ് ടൂറിസം, നമ്മുടെ ടൂറിസം മേഖല ഇപ്പം വളരെയധികം ലോ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനിടയ്ക്ക് ഒന്ന് വന്നിരുന്നു. സോ ഇപ്പം വീണ്ടും COVID-19 പശ്ചാത്തലത്തിൽ നമുക്ക് ടൂറിസം മേഖല ഫുള്ളായിട്ട് വൈൻഡ് അപ്പ് ചെയ്താണ്, ക്ലോസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ എങ്കിലും നമ്മുടെ കുറേ ആളുകളുമായിട്ട് നമുക്ക് ടൈപ്പ് ഉണ്ട്. ഇതൊക്കെ മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും പുനരാരംഭിക്കാം ടൂറിസം. ഓക്കെ, ദെൻ കുറേ പേര് ഇങ്ങനെ വന്നിട്ടുണ്ട്, കുറേ എനിക്ക് കാണുന്നുണ്ട്, കുറേ എനിക്ക് കാണുന്നില്ല, ഇങ്ങനെ കയറി 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 പോവാ. ഇപ്പം ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു നമുക്ക് ഇപ്പം ഇനിയിപ്പം നമ്മളെല്ലാം 18 ഏജ് ആയ എല്ലാവർക്കും നമുക്ക് വാക്സിൻ എടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് സർക്കാർ. സോ അതിൻ്റെ രജിസ്ട്രേഷൻ ഇന്നലെ മുതൽ ആരംഭിക്കുമെന്ന് പറഞ്ഞാണ്, പക്ഷെ ഇന്നലെ ഒന്നും വന്നിട്ടില്ല അല്ലേ. എല്ലാവരും കയറി നോക്കിയിട്ടുണ്ടായിരിക്കും, പിള്ളേരൊക്കെ ഒത്തിരി പേര് കയറി നോക്കിയിട്ടുണ്ട്. കാരണം അവർക്ക് ക്ലാസ്സിൽ പോകാനും പുറത്ത് പോകാനൊക്കെ ഈ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ കുറേ RT-PCR കുറയും എന്നാണ് പറയണത്. പിന്നെ ഗൾഫിലാണെങ്കിൽ, ഈവൻ ഗൾഫ് കൺട്രീസിലാണെങ്കിലും ഈ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ RT-PCR ക്വാറന്റൈൻ വേണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, ദെൻ ലിജോ ജോയ്, എന്താ വിശേഷം. അപ്പോൾ നമുക്ക് ഇപ്പം പറയാൻ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളെല്ലാവരും ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്ന ആളുകളാണ്. ഓക്കെ, ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്ന ആളുകൾ തന്നെയാണ് എല്ലാവരും, ഈവൻ എല്ലാവരും മനീഷ്. അപ്പോൾ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ നമ്മളൊക്കെ ഈ ഒരു എന്താണ് ഇത് കുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ, എനിക്കിവിടെ കുത്തിയിട്ട് എനിക്ക് ഇപ്പോഴും വേദന എടുത്തിട്ട് പോയി, അന്ന് കുത്തിയതാ, എന്തൊരു പെയിനാണെന്നറിയോ. അപ്പോൾ അത് ഇപ്പം സെക്കൻഡ് വാക്സിൻ നമ്മുടെ ഓഫീസിലെടുത്ത ആൾക്കാർക്കൊക്കെ ആ വലത് കയ്യിലെടുത്ത പെയിൻ ഇപ്പോഴും മാറിയില്ല. ഞാൻ അന്ന് പോയില്ല, എല്ലാവരും കുറച്ച് പേര് പോയ കൂട്ടത്തിൽ അന്ന് ഞാൻ പോയില്ല. അന്ന് ഞാൻ വിചാരിച്ചു ഇത്രയൊന്നും രൂക്ഷമാവില്ല, സത്യം പറയാലോ.
ഇത്രയൊന്നും പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിച്ച് ഞങ്ങൾ കുറച്ച് പേര് മാറി നിന്നു. കുറച്ച് പേര് കുത്താതെ നിന്നു വാക്സിൻ എടുക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അപ്പോഴത്തെ നമ്മുടെ സാഹചര്യം, പിന്നെ നമ്മുടെ അസുഖങ്ങൾ, അങ്ങനെ കുറേ അസുഖങ്ങളൊക്കെ ഉള്ളവരൊന്നും കുത്തണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് ഓഫീസിലുള്ള ഒരുപാട് പേര് മാറിയിരുന്നു. ഇപ്പോൾ ഇലക്ഷൻ സമയമായപ്പോഴും പറഞ്ഞു എല്ലാവരും എടുക്കണം, വാക്സിൻ എടുക്കണം എന്നുള്ള ഒരിത് വന്നില്ലേ ഇലക്ഷൻ ഡ്യൂട്ടിയുള്ളവരൊക്കെ. സോ നല്ലൊരു ഭാഗ്യവശാൽ നമുക്ക് ഡ്യൂട്ടി വന്നില്ല. എന്നാലും കുറേ ഡ്യൂട്ടി വന്നവർ പകുതി പേരും എടുക്കാത്തവർ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ എടുത്തില്ല. പക്ഷേ കഴിഞ്ഞ ദിവസം സാറ് പറഞ്ഞു എല്ലാവരും പോയിട്ട് എടുക്കുക. എൻ്റെത് ഫെബ്രുവരിയിൽ ഓഫീസിൽ നിന്ന് ഫെബ്രുവരി 12 രജിസ്ട്രേഷൻ ചെയ്തതായിരുന്നു. അന്ന് മുതൽ ഇങ്ങനെ നാളെ മുതൽ എടുക്കണം, മറ്റന്നാൾ എടുക്കണം എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇങ്ങനെ മെസ്സേജുകൾ വന്നിരിക്കും. അന്ന് കോവാക്സിൻ ആയിരുന്നു, അപ്പോൾ കുറച്ച് പേര് പോയിട്ട് കോവാക്സിൻ എടുത്തു. പിന്നെ ഞാൻ പറഞ്ഞു കോവാക്സിനേക്കാളും കുറച്ചും കൂടെ ഉള്ളത് പിന്നെ കൗശീലാണ്, അപ്പോൾ അതെടുക്കുക എന്ന് പറഞ്ഞിട്ട് മാറ്റി വെച്ചു. പക്ഷെ അത് വന്ന സമയത്തും ഞാനൊക്കെ മടിച്ചു നിന്നായിരുന്നു. പക്ഷേ ഇപ്പം എനിക്ക് മനസ്സിലായി മടിച്ചു നിന്നിട്ട് കാര്യമില്ലാന്ന് മനസ്സിലായതുകൊണ്ട് ഞാനിപ്പം കഴിഞ്ഞ ആഴ്ച പോയിട്ട് എല്ലാവരും ഓഫീസിലുള്ള എല്ലാവരും എടുത്തിട്ട് പോന്നു, പെട്ടെന്ന് എടുത്തിട്ട് പോന്നു. നമ്മുടെ തന്നെ VHSC ആയതുകൊണ്ട് നിങ്ങൾക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റും. പിന്നെ രജിസ്ട്രേഷൻ ചെയ്യാത്ത ആൾക്കാരുണ്ടായിരുന്നപ്പോഴും അവിടെ നിന്ന് പെട്ടെന്ന് ചെയ്യാൻ പറ്റി. സോ അങ്ങനെ എടുത്തു. അപ്പോൾ ഇനിയിപ്പോൾ അടുത്തത് ഇവിടെ കുത്തേണ്ടി വരും, കാരണം ഇവിടെ എനിക്ക് നല്ല പെയിനാണ്, ഭയങ്കര പെയിൻ എന്ന് പറഞ്ഞാൽ തൊടാൻ പറ്റാത്തൊരു പെയിൻ, ഇപ്പം എത്ര ദിവസമായി എന്നിട്ടും പെയിനാണ്, ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം എന്നൊക്കെ പറഞ്ഞു. ഞാനെപ്പോഴും ഇളക്കിക്കൊണ്ടൊക്കെ ഇരുന്ന്, പക്ഷെ എന്നാലും പെയിനാണ്. അപ്പോൾ എല്ലാവരും എടുക്കാനുള്ളവരൊക്കെ രജിസ്ട്രേഷൻ ചെയ്തോളൂ കേട്ടോ, രജിസ്റ്റർ ചെയ്തിട്ട് ചെയ്യുക. വീട്ടിലുള്ള അച്ഛനമ്മമാർക്കൊക്കെ എല്ലാവരും മടിച്ചു നിൽക്കണ്ട, എടുത്തോളൂ. ഇത് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ റെസിസ്റ്റൻസ് പവർ ഒരുവിധം കുറയും എന്നാണല്ലോ, റെസിസ്റ്റൻസ് പവർ നമുക്ക് കൂടുതൽ കിട്ടും എന്നാണല്ലോ പറയണത്. ദെൻ അരുൺ, സജി, സജി എന്താ വിശേഷം അരുൺ, സുഖമല്ലേ? പിന്നെയും പിന്നെയും ഒരുപാട് ആളുകൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, എല്ലാവരും വേവിലാണ് ഇട്ടിട്ടുള്ളത് അല്ലേ. അപ്പോൾ എല്ലാവരോടും ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ്, രക്തദാനം മഹാദാനം തന്നെയാണ്, അന്നദാനം ചെയ്യുന്ന പോലെ തന്നെ വലിയൊരു ദാനമാണ് രക്തദാനവും. നമ്മളെല്ലാവരും രക്തം ദാനം ചെയ്തിട്ടുള്ള ആൾക്കാരാണ് പല രീതിയിൽ. സോ നമ്മൾ വാക്സിൻ എടുക്കുന്നതിന് മുന്നേ തന്നെയായിട്ട് കഴിഞ്ഞ ആളുകളിൽ പോയി ബ്ലഡ് ബാങ്കുകൾ നിറയ്ക്കുക. അപ്പോൾ നമുക്ക് ഇതിനൊരു ഒരു ദിവസം നമ്മളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, വെക്കുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് നമ്മുടെ കുറേ ഫ്രണ്ട്സിനെ കൂട്ടിയിട്ട് നമുക്ക് ബ്ലഡ് ബാങ്ക് നിറയ്ക്കാൻ പറ്റി. COVID-19 പശ്ചാത്തലത്തിൽ തന്നെ പോയി ചെയ്യുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്, അതൊക്കെ ആരോഗ്യവകുപ്പ് നിങ്ങളോട് പറഞ്ഞു തരും. ഓക്കെ, ഇതാണ് ഇന്ന് ഞാൻ വരാമെന്ന് പറഞ്ഞിരിക്കുന്ന കാര്യം. പിന്നെ പിന്നെ എന്താ വിശേഷം? അപ്പോൾ രക്തം ദാനം ചെയ്യണം കേട്ടോ എല്ലാവരും. ഇപ്പം എനിക്കൊക്കെ ഇനിയിപ്പോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ എത്ര മാസം കഴിയണം? 6 മാസം കഴിയട്ടെ, 6 അല്ല കേട്ടോ, 6-4 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റും, 2 മാസം ചെയ്തിട്ട് ഓക്കെ പറ്റും. ഓക്കെ, ദെൻ ഷാഫിലി ജോർജ്, ഒരുപാട് ആളുകൾ ലൈക്ക് അടിച്ചിട്ടുണ്ട്, ഒരുപാട് ആളുകൾ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ഓക്കെ, ദൻ മനു കെറ്റി, എന്താ വിഷയം? ഒരു സെക്കൻഡേ.